റെസ്പിറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഞാനിന്ന് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, ഗ്ലൈക്കോളിസിസ്. ഇത് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്, കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. സെല്ലുലാർ റെസ്പിറേഷന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുന്നത്. എയറോബിക് റെസ്പിറേഷനും എനൈറോബിക് റെസ്പിറേഷനും ഒരേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു പാത്വേ ആണ് ഗ്ലൈക്കോളിസിസ്. ഇതിന്റെ അർത്ഥം ഗ്ലൂക്കോസിന്റെ സ്പ്ലിറ്റിംഗ് എന്നാണ് ഇതിന്റെ അർത്ഥം, ഗ്ലൈക്കോളിസിസ് എന്ന പദത്തിന്റെ അർത്ഥം. ഇത് കണ്ടുപിടിച്ചത് എംഡൻ മേയർ ഹോഫ് പർണാസ് മൂന്ന് സയന്റിസ്റ്റുമാര് ചേർന്നാണ് ഈ ഒരു പാത്വേക്ക് അവരുടെ പേരും കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇ എം പി പാത്വേ അഥവാ എംഡൻ മേയർ ഹോഫ് പർണാസ് പാത്വേ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ഗ്ലൈക്കോളിസിസിന്റെ പാത്വേസ് എങ്ങനെയാണ് ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് ഗ്ലൂക്കോസ് ആറ് കാർബണാറ്റമുള്ള ഒരു സംയുക്തമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഈ ആറ് കാർബണാറ്റമുള്ള ഒരു കോമ്പൗണ്ട് മൂന്ന് കാർബണാറ്റമുള്ള രണ്ട് സംയുക്തങ്ങളായിട്ട് ആദ്യമായിട്ട് മുറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ടു മോളിക്യൂൾസ് ഓഫ് പൈറൂവിക് ആസിഡ്. അങ്ങനെ മൂന്ന് കാർബണാറ്റമുള്ള ആ ഒരു കോമ്പൗണ്ടിന്റെ പേരാണ് പൈറൂവിക് ആസിഡ്. അപ്പോ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസും എൻഡിംഗ് പ്രൊഡക്റ്റ് ഗ്ലൈക്കോളിസിസിൽ ഏതായിരിക്കും? പൈറൂവിക് ആസിഡ് ആവും. സ്റ്റാർട്ടിംഗ് മോളിക്യൂൾ ഒരു മോളിക്യൂളും എൻഡിംഗ് മോളിക്യൂൾസ് രണ്ടെണ്ണം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിന്റെ പാത്വേസിലേക്ക് കടക്കാം. ഗ്ലൈക്കോളിസിസ് സ്റ്റാർട്ട്സ് വിത്ത് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് കമ്പൈൻസ് വിത്ത് വൺ മോളിക്യൂൾ ഓഫ് എ ടി പി ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് ആറ് കാർബണാറ്റമുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ആറ് കാർബണാറ്റംസ് നമ്മളിങ്ങനെ വലിയ വലിയായിട്ട് താഴേക്ക് മനസ്സിൽ കാണുക. ഒന്നാമത്തെ കാർബണാറ്റം മുകളില് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ. അപ്പൊ ഇതിൽ ഏറ്റവും അടിയിലുള്ള കാർബണാറ്റത്തോടു കൂടെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേരുന്ന പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ ആദ്യം എഴുതിയത്. ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അവിടെ അങ്ങനെ ഗ്ലൂക്കോസിലേക്ക് ഫോസ്ഫേറ്റ് വന്ന് ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിന് സഹായിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? എ ടി പി. ഫോസ്ഫേറ്റ് വിട്ടുകൊടുക്കുന്നത് ആരാണ്? എ ടി പി. എ ടി പി എന്തായി മാറും? എ ഡി പി ആയിട്ട് മാറും. എ ടി പി എന്ന് പറഞ്ഞാൽ എനർജി കൂടിയ മോളിക്യൂളും എ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കുറഞ്ഞ മോളിക്യൂളുമാണ്. അപ്പൊ കൂടിയ മോളിക്യൂൾ, എനർജി കൂടിയ മോളിക്യൂൾ ഇപ്പോൾ എന്തായി മാറി? എനർജി കുറഞ്ഞ മോളിക്യൂളായിട്ട് മാറി എന്നുള്ളത് ഓർമ്മിക്കുക. അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഐസോമറൈസേഷൻ പ്രവർത്തനമാണ്. നിങ്ങൾക്കറിയാലോ, കെമിസ്ട്രിയിൽ ഐസോമറൈസേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഗ്ലൂക്കോസിന്റെ ഐസോമർ ഏതാണെന്നും നിങ്ങൾക്കറിയാം, ഫ്രക്ടോസ് ആണ്. അപ്പൊ ഗ്ലൂക്കോസ് അതിന്റെ അതേപോലെ തന്നെയുള്ള മറ്റൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഫ്രക്ടോസ് ആയിട്ട് മാറുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് കൺവേർട്സ് ടു ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ്. ഐസോമറൈസേഷൻ റിയാക്ഷനുകൾ ഇന്റർചേഞ്ചബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഈ റിയാക്ഷൻ നടക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറോ മാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോസസ് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് വൺ സിക്സ് ഡിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നതാണ്. ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റില് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മാത്രമാണ് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മാത്രമാണ് ആറാമത്തെ കാർബണാറ്റത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നാമത്തെ കാർബണാറ്റത്തിലേക്ക് ഒരു കാർബൺ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഇത് പറയും നമ്മള് വൺ സിക്സ് ബൈ ഫോസ്ഫേറ്റ്. ഫ്രക്ടോസിന്റെ ടീച്ചർ ഇവിടെ എഫ് എന്ന് എഴുതിയിട്ടുള്ളൂ. ഫ്രക്ടോസ് വൺ സിക്സ് ബൈ ഫോസ്ഫേറ്റ് അഥവാ ബിസ് ഫോസ്ഫേറ്റ് എന്നാണ് ഈ ഒരു സംയുക്തത്തിനെ വിളിക്കുന്നത്. ഇതിന് ഒന്നാമത്തെ കാർബണിലെ ആറ്റത്തിലേക്ക് എവിടെ നിന്നാണ് ഫോസ്ഫേറ്റിനെ കിട്ടിയത്? എ ടി പിയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ എനർജി കൂടിയ എ ടി പി ഫോസ്ഫേറ്റിനെ വിട്ടുകൊടുത്തുകൊണ്ട് എനർജി കുറഞ്ഞിട്ടുള്ള എ ഡി പി ആയിട്ട് മാറുന്നുണ്ട്. ഈ ഫ്രക്ടോസ് വൺ സിക്സ് ബൈ ഫോസ്ഫേറ്റ് രണ്ട് സംയുക്തങ്ങളായിട്ട് വിഘടിക്കുന്നു. ഇവിടെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഗ്ലൂക്കോസ് ഏറ്റവും അവസാനം മൂന്ന് കാർബണാറ്റമുള്ള രണ്ട് സംയുക്തങ്ങളായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതിന്റെ ബേസിക് വിഘടനം ഇവിടെയാണ് സംഭവിക്കുന്നത്. ആർക്കാണ് വിഘടനം സംഭവിക്കുന്നത്? ഫ്രക്ടോസ് വൺ സിക്സ് ബൈ ഫോസ്ഫേറ്റ് മൂന്ന് കാർബണാറ്റമുള്ള രണ്ട് ത്രീ സി എന്ന് എഴുതിയിരിക്കുന്നത് മൂന്ന് കാർബണാറ്റമാണ് കേട്ടോ. മൂന്ന് കാർബണാറ്റമുള്ള രണ്ട് കോമ്പൗണ്ടുകളായിട്ട് മാറുന്നു. ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ പേരാണ് ഗ്ലിസറാൽഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റ്. രണ്ടാമത്തെ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഇങ്ങനെ രണ്ട് സംയുക്തങ്ങളായിട്ട് ഈ ഫ്രക്ടോസ് വൺ സിക്സ് ബൈ ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതില് രണ്ട് കോമ്പൗണ്ടുകളും ഐസോമേഴ്സ് ആണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഐസോമേഴ്സ് ആണല്ലോ. അതേപോലെ തന്നെ ഐസോമേഴ്സ് ആണ് ഗ്ലിസറാൽഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റും
DHAP എന്ന് വിളിക്കുന്ന ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ് ഷോർട്ട് ഫോം ഓർമ്മിക്കുക PGAL ഇത് എഴുതിയാലും നമുക്ക് മാർക്ക് ഫുൾ കിട്ടും കേട്ടോ PGAL ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് അതേപോലെ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ് DHAP അങ്ങനെയുള്ള രണ്ട് കോമ്പൗണ്ടുകളായിട്ട് മാറുന്നു ഇവ രണ്ടുപേരും ഐസോമേഴ്സ് ആണ് അടുത്ത റിയാക്ഷനിലേക്ക് കടക്കുന്നത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് അടുത്തൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള 1,3-ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് 1,3-ബൈഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഗ്ലിസറിക് ആസിഡ് തന്നെയാണ് ഗ്ലിസറേറ്റും തെറ്റിക്കരുത് കേട്ടോ അപ്പൊ 1,3-ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് എന്ത് മാറുന്നു ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് മാറുന്നു ആൾഡിഹൈഡ് മാറി ആസിഡായി മാറി കേട്ടോ അത് മാത്രമല്ല ഒരു മാറ്റം സംഭവിച്ചത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് ഇവിടെ രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് അതിലെ ഇവിടെ രണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു എവിടെ നിന്ന് വന്നു ഒന്നാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു എവിടെ നിന്ന് വന്നു അതിന് ATP അല്ല ഉപയോഗിക്കുന്നത് അതിനുപയോഗിക്കുന്നത് ഇനോർഗാനിക് ആയിട്ടുള്ള ഒരു ഫോസ്ഫേറ്റ് ആണ് അതിനെയാണ് IP എന്നാണ് ടീച്ചറോട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് കാണുമോ എന്നറിയില്ല എന്തായാലും ഇനോർഗാനിക് ഫോസ്ഫേറ്റ് സാധാരണ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂള് സൈറ്റോപ്ലാസ്റ്റിലുള്ള ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ എടുത്തുകൊണ്ടാണ് ഒന്നാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിട്ട് മാറിയത് ഇവിടെ മുന്നിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം രണ്ട് തവണ നടക്കും ഇവിടെ വരെയുള്ള സ്റ്റെപ്പുകള് ഒരു തവണയാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ മുതലുള്ള സ്റ്റെപ്പുകള് രണ്ട് തവണ നടക്കും എന്തുകൊണ്ടാണ് രണ്ട് കോമ്പൗണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ രണ്ട് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന രണ്ട് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് രണ്ട് 1,3-ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു തുടർന്നുള്ള സംയുക്തങ്ങളും രണ്ട് തവണയായിട്ട് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ എത്ര എണ്ണം ഉപയോഗിക്കും രണ്ടെണ്ണം ഉപയോഗിക്കും അതേപോലെ തന്നെ ഈ റിയാക്ഷനിലെ ഹൈഡ്രജൻ വിട്ടുകൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോ NAD എന്നുള്ള സംയുക്തം ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്തിട്ട് NADH എന്നുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും NADH ഹൈ എനർജി മോളിക്യൂൾ ആണ് ഒരു NADHന് 3 ATP തരാനുള്ള കഴിവുണ്ട് ഹൈ എനർജി മോളിക്യൂൾ ആണ് ATPയെക്കാളും ഹൈ എനർജി മോളിക്യൂൾ ആണ് NADH അതേസമയം NADക്ക് എനർജി കുറവാണ് കേട്ടോ NADHനാണ് എനർജി കൂടുതലുള്ളത് അപ്പൊ ഇവിടെ ഒരു NADH അല്ല ഉണ്ടാവുന്നത് മറിച്ച് രണ്ടെണ്ണം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക അപ്പൊ 6 ATP ഇവിടെ നിന്ന് കിട്ടുന്നുള്ളത് മനസ്സിൽ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ 1,3-ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഒരു ATPയിലെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വിട്ടുകൊടുക്കും മൂന്നാമത്തെ ഫോസ്ഫേറ്റ് മാത്രം നിലനിർത്തിക്കൊണ്ട് ഒന്നാമത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് ATPക്കാണ് ATPക്ക് കൊടുത്ത് ADP ATP ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ADP ഹൈ എനർജി മോളിക്യൂൾ ആയിട്ടുള്ള ATP ആയിട്ട് മാറി രണ്ട് തവണ നടക്കുമ്പോൾ രണ്ട് ATP ഉണ്ടാവും രണ്ട് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് PGA എന്നുള്ള ഒരു കോമ്പൗണ്ട് ആണത് 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് രണ്ട് കോമ്പൗണ്ട് ഉണ്ടാവുന്നു മൂന്ന് കാർബണാറ്റം ഉള്ള രണ്ട് കോമ്പൗണ്ട് അതിനെയാണ് ഇവിടെ ടീച്ചർ 2×3C എന്ന് റെപ്രസെന്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അതിന്റെ 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അതിന്റെ ഐസോമർ ആയിട്ടുള്ള 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും ഐസോമറൈസേഷൻ ആണ് കേട്ടോ മൂന്നാമത്തെ കാർബണാറ്റം രണ്ടാമത്തേതിലേക്ക് നീങ്ങി വരുന്നു 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ട് കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് വാട്ടർ റിമൂവ് ചെയ്തുകൊണ്ട് ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടിയേ ഇനി ഇതിലുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു അതിലുണ്ടായിരുന്ന അവശേഷിക്കുന്ന ഈനോൾ പൊസിഷൻ ആണ് കേട്ടോ ഈനോൾ പൊസിഷനിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ വിട്ടുകൊടുത്തുകൊണ്ട് അത് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിലീസ് ചെയ്തുകൊണ്ട് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു ADP ആയിട്ട് മാറുന്നു ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന ഫോസ്ഫേറ്റിനെ ADP എടുത്തുകൊണ്ട് അതിനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇപ്പൊ രണ്ട് മോളിക്യൂൾ മൂന്ന് കാർബൺ ആറ്റം ഉള്ള പൈറുവിക് ആസിഡ് കോമ്പൗണ്ട് ഉണ്ടാവുന്നു ഇനി എവിടെയൊക്കെ ATP ഉപയോഗിച്ചു എവിടെയൊക്കെ ATP റിലീസ് ചെയ്തു എത്ര ATP ടോട്ടൽ കിട്ടി എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ATP യൂസ്ഡ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ATPയും ഇവിടെ ഒരു ATPയും ഈ റിയാക്ഷൻ ഒരു തവണ മാത്രമാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് രണ്ട് ATP ആണ് മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് തിരിച്ചു കിട്ടുന്നത് ഗെയിൻ ചെയ്യുന്ന ATP എത്രയുണ്ട് ഇവിടെ ഒരു NADHൽ നിന്നും മൂന്ന്
ATP കിട്ടും അങ്ങനെയാണെങ്കിൽ 2 NADH ൽ നിന്നും 6 ATP നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഡയറക്റ്റ് ആയിട്ട് എത്ര ATP കിട്ടുന്നുണ്ട് ദാ ഇവിടെയും ഇവിടെയും അല്ലേ ഇത് രണ്ട് തവണ നടക്കുന്ന പ്രവർത്തനമായതുകൊണ്ട് 2 ATP ഇവിടെയും 2 ATP ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ATP ഗെയിൻഡ് 4 ATP പ്ലസ് NADH ഗെയിൻഡ് 2 NADH ആണ് കിട്ടുക ഒരു NADH നോട് എഴുതി കഴിഞ്ഞാൽ രണ്ട് തവണ നമുക്ക് അറിയാലോ അതുകൊണ്ട് 6 ATP അപ്പോൾ എത്രയായി ഇവിടെ ഉണ്ടായിരുന്ന 4 ATP പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന 6 ATP 10 ATP ടോട്ടൽ കിട്ടുന്നു അതിൽ നിന്ന് നമ്മൾ എത്ര ATP കുറയ്ക്കണം 1 2 രണ്ടെണ്ണം കുറയ്ക്കണം അല്ലേ അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം 8 ATP കിട്ടും ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ് എങ്ങനെയായാലും സെയിം തന്നെയാണ് ഇതോടുകൂടി നമ്മുടെ ഗ്ലൈക്കോളിസിസ് പാത്വേ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ അടുത്ത റിയാക്ഷനിൽ പൈറുവിക് ആസിഡിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും താങ്ക് യു